ஹலோ வெல்கம் டு ராஃப் டைரிஸ். எல்லாருக்கும் சுகமில்லை. നമ്മൾ കൊക്കി മീഡിയയുടെ വരുന്നത് തമ്മിലിൽ കണ്ട പോലെ തന്നെ ഒരു ഫിഷ് ഐറ്റമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഐക്കോറേൻ്റെ, നമ്മളൊരു ഐക്കോറേനെ മേടിച്ചിട്ടുണ്ട്. ഐക്കോറേൻ്റെ വെച്ചൊരു തലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടാലോ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണം, എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ടാലോ, കൂടെ നമ്മുടെ ടീംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തല അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതാ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇടാം. അപ്പോൾ അതാ കടുക് ഇട്ട് കടുക് പൊട്ടുമ്പോഴേക്കും കുറച്ച് ഉലുവയും കൂടെ, ഇനി കുറച്ച് കറിവേപ്പില, ഇനി ഇതാ വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ച് അതും കൂടെ, അതൊന്ന് ജസ്റ്റ് വാട്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഉലുവേൻ്റെ ആ മണമൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചാണ്, വലുതും ചെറുതും ഒക്കെ ഇടാം. ഈ ഷാപ്പിലെ മീൻകറിക്ക് എല്ലാ ഉള്ളികളും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും. ഞങ്ങളിപ്പോൾ വലിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്, അത് ഇതിലേക്ക് ഇടാം. നല്ല വലുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ഒരു വലിയ ഉള്ളിയുണ്ട്, അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് നല്ല ഉണ്ട മുളക്, എരിവ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. അങ്ങനത്തെ ഒരു മൂന്നെണ്ണം ഇങ്ങനെ വെറുതെ ചീന്തി ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വാട്ടാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇടുന്നുണ്ട്, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. കുറേ ഇട്ടില്ല, കുറേ ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം. പിന്നെ ഇഞ്ചി അരിഞ്ഞു വെച്ചത്, അതേപോലെ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, അത് രണ്ടും ഇതിൻ്റെ കൂടെ ഇടാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ വാടണം, അത്രയും ഇതാവണം, അപ്പോഴേ ആ മസാലയായിട്ട് മാറുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് ഇതൊന്ന് ചുവപ്പിച്ചെടുക്കാം. അപ്പോൾ രണ്ട് തക്കാളി ഒരെണ്ണം ഒരു നാലല്ല എട്ട് സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി കൂടെ വഴണ്ടിട്ട് ഒന്ന് ചുവപ്പ് കളർ വരട്ടെ. ബാക്കി മുളക് പൊടി ഇട്ടിട്ട് നല്ല റെഡിഷ് മീൻകറി ആക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. ഉപ്പിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഇടുന്നത്. അപ്പോൾ ഈ കറിയിലേക്ക് ആവശ്യം വേണ്ട കല്ലുപ്പ് ഇതിലേക്ക് ഇടാം. പിന്നെ ബാക്കി മസാലകളൊക്കെ ഇപ്പം തന്നെ ആഡ് ചെയ്യാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഒരു ടീസ്പൂണിൽ കൂടുതലായാലും കുഴപ്പമില്ല, അത്യാവശ്യം എരിവ് വേണ്ടവർക്ക് കൂടുതലിടാം. അതേപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയും കൂടെ ഇടുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. അപ്പോൾ അതാ മസാലകളൊക്കെ ഇട്ടു. ഇനി ഇതും ഒന്ന് പെരട്ട് പോലെ ആവട്ടെ. നല്ലതായിട്ട് ഒരു ഒരു ചെറിയ ജ്യൂസി പോലെ ആവുന്ന സമയത്ത് നമുക്ക് മീൻ്റെ തലയിടാം. ഒന്നുകൂടി ഒന്ന് ഇതാവട്ടെ. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മീനിടാം. അപ്പോൾ മസാലേൻ്റെ കൂടെ ഒരു മസാല മറന്നുപോയി, അതായത് കുരുമുളക് പൊടി മറന്നുപോയി. അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഇടാം. അപ്പോൾ അതായത് വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് ഈ മസാല. അപ്പം മസാല ഈ ഒരു പാകത്തിലാണ് ഇനി മീനിടേണ്ടത്. അപ്പം മീനിടുന്നതിൻ്റെ മുന്നേ ഇതിലേക്ക് കുറച്ച് കൊടമ്പുളി അങ്ങനെ തന്നെ ഇടാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മീനിനെ ഇറക്കി വെക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകാൻ തോന്നുന്നു, നോക്കിയിട്ടില്ല.
उप कुछ कुरवान अब उपड़क मीन इक वे अब मीन इक वे आदिंग वेवटे अद कम ईर वे मेकदम फाइट कवर कुछ मसाल मेल्ले इटक इन नाईट अटच मिनट तिप्पा नलोण तिच्छे कुरकण अब करक्ट टेस्टेल आ कई मीन एला टेस्ट अब अटचो अब नाईट तिच तौर नोक अब मीन कड़ नाईट तिक अब मीन नमुक मेल मरचक मसाल कुछ मेले नाईक कुरक कई ना ग्रेवी आ टेस्ट अब कुछ अटच वेविक अब ना अटी तलक रेडी आई कई रु सैड नाईटे ना स्मेल वो ना कि टेस्टू आलो ट्रई चे नोक अब ना तलक रेडी ना अटी ना मणु ना रुचिकर एल वीटे ट्रई चे नोक इंटर अभिप्राय शेयर सब्सक्रैबर सब्सक्रैबर सपोर्ट वीर वीडियो का अदर बाय गुड बाय।